സൂറത്ത് യാസീൻ 26-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمد رسول الله صلى الله عليه وعلى اله وصحبه واتباعه ومن والاه أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു അവൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റ് കുറ്റങ്ങൾ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി സലാമത്താക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ ബന്ധുക്കളിൽ, അയൽവാസികളിൽ, പരിചയക്കാരിൽ രോഗികളായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ, അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടിയവരിൽ അല്ലാഹു ചേർത്തിത്തരട്ടെ. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഖൂമു മഗ്ഫൂറല്ലക്കും, നിങ്ങൾ എഴുന്നേറ്റുള്ളൂ, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമ്മളിവിടെ മൊമെൻ്റോ സമർപ്പിച്ച, അത് ഏറ്റുവാങ്ങിയ ഫദലുൽ ഇർഷാദ് പ്ലസ് ടു പരീക്ഷയിൽ 97.8% മാർക്കാണ് വാങ്ങിച്ചത്. അൽഹംദുലില്ലാ, നിയർലി 98%. അതൊരു സന്തോഷകരമായൊരു കാര്യമാണ്. പക്ഷേ അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പഠനം, അല്ലാഹു അച്ചടക്കവും ബുദ്ധിയും നല്ല അദബും ഇൽമൊക്കെ ഉള്ളവരായി അല്ലാഹു നമ്മുടെ മക്കളൊക്കെ മാറ്റിത്തരട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള
പഠനത്തിൽ ഉത്സാഹം കാണിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. ഇന്ന് സാധാരണ പ്രോത്സാഹനം കൊടുക്കാറുള്ളത് പന്ത് തട്ടി കളിച്ചാലാണ്. ഒരു ഒരു ഗ്രൗണ്ടിൽ സർവ സന്നാഹങ്ങളും എല്ലാ സേഫ്റ്റിയുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ 10-20 പേര് പന്ത് തട്ടി കളിക്കുമ്പോൾ അതിൽ ജയിക്കുന്നവർക്ക് നമ്മൾ വലിയ പ്രൈസ് കൊടുക്കും. അധ്വാനിച്ച് മനുഷ്യന്റെ ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട വിഷയമല്ല അത്, കൈനസ്തറ്റിക് വർക്കാണ് ശരിയാ. പക്ഷേ മനുഷ്യന്റെ ഇന്റലക്ട് ഉപയോഗിക്കേണ്ട പഠനങ്ങൾ നമ്മൾ അതിനാണ് ഹൈലൈറ്റ് ചെയ്യുക, അതിനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. കളിക്ക് പ്രോത്സാഹനം ചെയ്യേണ്ട ആവശ്യം, അല്ലാതെ തന്നെ കളി നടക്കും. കളിക്ക് പ്രോത്സാഹനത്തിന്റെ ആവശ്യമില്ല എന്നാ, പക്ഷെ പഠനത്തിന് നല്ല പ്രോത്സാഹനം കൊടുക്കണം. നമ്മൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. ഈ കുട്ടിക്ക് ഇന്നലെ നാട്ടിലൊരു മൊമെന്റ് സമർപ്പിച്ചിരുന്നു. അന്ന് കുട്ടീൻ്റെ അനുജനാണ് ഇപ്പം നാട്ടിൽ നിന്ന് അത് ഏറ്റുവാങ്ങിയത്. ഇന്ന് കുട്ടീനെ തന്നെ ഇവിടെ കാണാൻ ഭാഗ്യമുണ്ടായി. അള്ളാഹു തആല അവർക്ക് നല്ല ഉന്നത പഠനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു യാസീനിലെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഈ ക്ലാസ്സും അടുത്ത ക്ലാസ്സോടുകൂടെ നമുക്ക് യാസീൻ അവസാനിപ്പിച്ച് പുതിയ സൂറയിലേക്ക് റമളാന്റെ ശേഷം കടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. 76-ാമത്തെ ആയത്തിന് ശേഷം 77 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കുന്നത്. അവലം യറൽ ഇൻസാനു അന്ന ഖലഖനാഹു മിൻ നുത്ഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ وَضُرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ മനുഷ്യൻ കണ്ടില്ലയോ, മനുഷ്യൻ കാണുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ, അന്ന ഖലഖന നാം ആണ് മനുഷ്യനെ പടച്ചത്, മിൻ നുത്ഫ ഒരു നുത്ഫയിൽ നിന്ന് സ്പെർമിൽ നിന്ന്, ഫഇദാ ഹുവ ഖസീമും മുബീൻ എന്നിട്ട് അവനിതാ വ്യക്തമായ തർക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു, തർക്കിക്കുകയാണ്. വളറബ ലന മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹിയിൽ ഇളാമ വഹിയ റമീം. വളറബ ലന മസലൻ അവൻ നമുക്ക് ഉദാഹരണം കാണിച്ചു തന്നിരിക്കുന്നു, വനസിയ ഖൽഖ അവന്റെ സൃഷ്ടിപ്പ് തന്നെ അവൻ മറക്കുകയും ചെയ്തു. ഖാല അവൻ ചോദിച്ചു, മൻ യുഹയിൽ ഇളാം ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നത്, വഹിയ റമീം എല്ലുകളൊക്കെ നുരുമ്പിപ്പോയതിൻ്റെ ശേഷം ആരാണാവോ ഇതിനൊക്കെ ജീവൻ കൊടുക്കുക എന്ന് ഒരു ഉദാഹരണ സഹിതം അവൻ എനിക്ക് കാണിച്ചു തരുന്നു. ഒരു എല്ലെടുത്ത് പൊടിച്ചിട്ട് കാറ്റിൽ പറത്തിയിട്ട് ആസുബിന് വായിലും ഉബയ്യബിന് ഖലഫും നബിതങ്ങളുടെ മുമ്പിൽ വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നുരുമ്പിയ എല്ല് അന്നൊക്കെ മനുഷ്യരുടെയും അല്ലാത്തവരുടെയൊക്കെ എല്ലുകൾ സുലഭമാണ്, കാരണം ഡെഡ് ബോഡികൾ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോവുക ചെയ്യാം. അന്ന് യുദ്ധങ്ങൾ നടക്കുന്ന കാലം, ഇസ്ലാമിന്റെ ആ തൊട്ടുമുമ്പുള്ള കാലം. അപ്പൊ അവര് അവിശ്വാസികൾ കൊലപാതകമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡെഡ് ബോഡി മറവ് ചെയ്യാതെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുക ചെയ്യാം, അപ്പം എല്ലുകൾ കിട്ടും. ഒരു കവിയുടെ കഥ പോലുണ്ട് അങ്ങനെ, അദ്ദേഹം 100 കൊല്ലുമെന്ന് ശപഥം ചെയ്തു എന്നാ, ജാഹിലിയ കാലത്തൊരു കവി. അപ്പൊ കുടുംബങ്ങൾ അഭിമാനിക്കൽ എങ്ങനെയാണ്, ഞങ്ങൾ 100 കൊന്നിട്ടുണ്ട്. അങ്ങനത്തെ കാലത്തെ ആ മനുഷ്യരെയാ മനുഷ്യരാക്കി ഇസ്ലാം മാറ്റിയെടുത്തത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 100 കൊല്ലുന്നു പറഞ്ഞ് 99 കൊന്നപ്പോ ഇയാൾ മരിച്ചു. അതിൽ ആ കുടുംബത്തിന് ഭയങ്കര നാണക്കേടായി, അപമാനായി കഴിഞ്ഞു. പടച്ചോനെ, നമ്മുടെ കവി പറഞ്ഞ വാക്ക് അയാൾക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അയാളുടെ തലയോട്ടി മരുഭൂമിയിൽ കടന്ന് അങ്ങനെ അയാളുടെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ നടന്നുപോയ ഒരു യാത്രക്കാരൻ ഈ എല്ലുകുത്തിയിട്ട് മുറി പറ്റി മരിച്ചു. അങ്ങനെ ഇവർ ആഘോഷിച്ചു, ഞങ്ങളുടെ കവി പറഞ്ഞ 100 പൂർത്തിയായിരിക്കുന്നു. മരണത്തിന്റെ ശേഷം ഇയാളുടെ തലയോട്ടി തട്ടിയിട്ട് മരിച്ചപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു എല്ല് നുരുമ്പിയ എല്ല് കൊണ്ടുവന്നിട്ട് ഉബയ്യ ബിൻ ഖലഫ് മുനാഫിഖാൻ, അതുപോലെ തന്നെ ആസ് ബിൻ വായിൽ, രണ്ടുപേരും കാഫിറുകളായി മരിച്ചുപോയവരാണ്.
മുരുമ്പി എല്ല് കൊണ്ടുവന്ന് നിബിധങ്ങളും സ്വഹാബികളൊക്കെ ഇരിക്കുമ്പോ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കാറ്റില് വായുവിൽ ഇങ്ങനെ പറത്തിയിട്ട് ചോദിച്ചു, മൈ യുഹിയിൽ ഇളാമ വഹി റമീം, ഈ മുരുമ്പിപ്പോയ എല്ല് ഒരു മനുഷ്യന്റേതാ? ഇത് പൊടിയായി പോയില്ലേ? വായുവിൽ ചേർന്നില്ലേ? മണ്ണിലായി കഴിഞ്ഞില്ലേ? ഇത് ഇനി ആരാണ് ജീവിപ്പിക്കുക? അതാണ് ഖുർആൻ. വല്ല റബ്ബലന മസലൻ, അവൻ എനിക്കൊരു ഉദാഹരണം കാണിച്ചു തന്നു. വനസിയ ഖൽഖഹ, അവന്റെ സൃഷ്ടിപ്പ് പോലും അവൻ മറന്നു. അവൻ എങ്ങനെയാ ഉണ്ടായത്? ഈ എല്ല് പൊടിയാവണമെങ്കിൽ ആദ്യം എല്ല് വേണ്ടേ? ആ എല്ല് ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് പോലും മറന്ന്. ഖാല, അവൻ ചോദിച്ചു, മൻ യുഹയിൽ ഇളാം, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നത്? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പിപ്പോയതിന്റെ ശേഷം എന്നവൻ ചോദിക്കുകയാണ്. കുൽ, പറഞ്ഞു കൊടുക്കണം നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുഹയിഹ അല്ലദീ അൻശഅഹ ഔവല മറ, ആരാണോ ഈ എല്ലിനെ ആദ്യം പടച്ചത് അവൻ തന്നെ. എല്ല് പോലും ഇല്ലായിരുന്നൊരു കാലുണ്ടായിരുന്നല്ലോ, ഇവനെ പടച്ചതും എല്ലിനെ പടച്ചതും ആരാണോ അവൻ തന്നെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അറിവുള്ളവനാണവൻ, എല്ലാ നിലക്കും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലദീ ജഅല ലകും മിനശ്ശജരിൽ അഖ്ളറി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലദീ ജഅല ലകും, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. മിനശ്ശജരിൽ അഖ്ളർ, പച്ച വൃക്ഷത്തിൽ നിന്ന് നാറൻ, തീ ഉണ്ടാക്കി തന്നത്, കത്തിക്കുന്നത് ഉണ്ടാക്കി തന്നത് അവനാണ്, അല്ലാഹുവാണ്. പച്ച വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയത് കത്തിക്കാൻ നമുക്കറിയാം, അതുമാത്രമല്ല പച്ച വൃക്ഷത്തിൽ പോലും തീ ഉണ്ടാക്കി തന്നത് അല്ലാഹുവാണ്. നിങ്ങൾ അത് കത്തിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. وليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. അതായത് പച്ച വൃക്ഷത്തിൽ വെള്ളമുണ്ട്, വെള്ളമുണ്ടായിരിക്കെ വെള്ളമുള്ള സാധനം തീ വെള്ളത്തിന്റെ എതിരാണ്. തീ അണക്കണമെങ്കിൽ വെള്ളമാണ് ഉപയോഗിക്കുക. അപ്പൊ പച്ചയുള്ള, അതായത് നനവുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് തീ ഉണ്ടാക്കാൻ അല്ലാഹുവിന് സാധിക്കുമെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെ, തീയിൽ നിന്ന് നനവും നനവിൽ നിന്ന് തീയും അള്ളാഹുവിന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ എല്ലുകളെ ജീവിപ്പിക്കാനാണോ അള്ളാഹുവിന് കഴിയാത്തത്? പറഞ്ഞു കൊടുക്കുന്ന നബിയേ എന്നവർക്ക് മറുപടിയാണ് ആ പറഞ്ഞത്. ഇൻഷാല്ലാ അടുത്ത ആയത്തുകൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനസികമായി വേദനിപ്പിക്കുകയോ നബിതങ്ങളെ വിഷമിപ്പിക്കുകയോ ചെയ്യുന്ന ഒരുപാട് വാക്കുകൾ പറഞ്ഞിരുന്ന അവിടുത്തെ ശത്രുക്കളിൽ നിന്ന് നബിതങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു തആല. നബിയെ, ഫലാ യഹ്സുൻക ഖൗലുഹും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സംബന്ധിച്ച് അവർ പറയുന്ന വാക്കുകൾ കേട്ട് അങ്ങ് സങ്കടപ്പെടരുത്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ, ശത്രുക്കൾ എന്തൊക്കെയാണ് രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് പരസ്യമായി ചെയ്യുന്നതെന്നും നാം അറിയുന്നുണ്ട്. അവലം യറൽ ഇൻസാൻ, ഇനിയാണ് ചോദിക്കുന്നത്, മനുഷ്യൻ കണ്ടില്ലയോ? അന്നാ ഖലഖനാഹു, നാമാണ് അവനെ പടച്ചത്. അപ്പൊ മനുഷ്യൻ സൃഷ്ടിക്കാത്തത് അവനാണ് സൃഷ്ടിച്ചത് എന്ന് വാദിക്കാറുണ്ട്. പക്ഷെ അവനവനെ തന്നെ സൃഷ്ടിച്ചത് അവനാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയല്ലേ, വേറെ ഏതെങ്കിലും അത് ഞാനാ അത് മറ്റവനാ എന്ന് നീ പറഞ്ഞേക്കാം, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അല്ലെ, തർക്കിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. പക്ഷേ നിന്നെ പടച്ചത് നീയാണോ? നിന്നെ പടച്ചത് ആരാണ്? നീയാണോ? അല്ല. ഓരോരുത്തരെയും അവരുടെ ആ ശരീരം പടച്ചത് ആരാണ്? അല്ലാഹുവാണ്. മിൻ നുത്ഫ, നുത്ഫയിൽ നിന്ന്. നുത്ഫ എന്ന് പറഞ്ഞത് ബീജമാണ്, ബീജകോശമാണ്, സ്പെം സെൽസ്. ഒരു നേരത്ത് പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ഈ മനി എന്ന് പറയുന്ന ദ്രാവകത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ടാകാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിൽ. പക്ഷേ ഒരു കുട്ടി, രണ്ട്, മൂന്ന്, പിന്നെ അപൂർവങ്ങളാണ് 10 കുട്ടികളൊക്കെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞു. അപൂർവങ്ങൾ, അപ്പോൾ വലിയ ബിഗ് ന്യൂസ് ആയി പോകും. പക്ഷേ സത്യത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ടാകാനുള്ള സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒന്നാണ് ഒരു കുഞ്ഞായി ജന്മമെടുക്കുന്നത്.
ഒരു സ്പേം സെൽ فجعلناه في قرار مكين വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അല്ലാഹു കൊണ്ടുപോയി വിക്ഷേപിച്ചു ഉമ്മയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഗർഭാശയത്തിൽ. അവിടെ നിന്നാണ് അല്ലാഹു തആല അതിനെ വളർത്തുന്നത്. മനുഷ്യന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് എംബ്രിയോളജി വളരെ മനോഹരമായി ചർച്ച ചെയ്ത അല്ലാഹുവിന്റെ കിതാബാണ് ഖുർആൻ. ഒരുപാട് മനോഹരമായി നമ്മുടെ മോറിസ് ബുഖായ് പോലെയുള്ള വലിയ വലിയ സയന്റിസ്റ്റുകൾ ഡോക്ടേഴ്സ് ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം ഖുർആനിന്റെ ഈ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ വളരെ മനോഹരമായിട്ടാണ് എംബ്രിയോളജി പറഞ്ഞത്.